ഞങ്ങൾ ഈ പുതിയതായിട്ട് പോകാൻ പോകുന്ന സ്ഥലം ഏതാ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒരു ഫോട്ടോ ഇട്ടുതരാം. ഈ വഴി കാണുമ്പോ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇവർ എങ്ങോട്ടാണ് ഈ പോണേ, ഏത് കാട്ടിലേക്കാണോ പോണേ നിങ്ങളൊക്കെ വിചാരിക്കണ്ടാവും അല്ലേ? പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, മുഴുവനായിട്ടും ഉരുക്കൊണ്ട് നിർമ്മിച്ച, അതായത് കംപ്ലീറ്റ്ലി സ്റ്റീല് കൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിഡ്ജിലേക്കാണ് നീ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബ്രിഡ്ജിന്റെ അവസ്ഥ പണ്ടിങ്ങനെ ഒന്നും അല്ലായിരുന്നു, ഫുൾ തിരക്കേറിയ ഒരു റോഡായിരുന്നു, ഒരു കറക്റ്റ് രണ്ട് ലൈനുള്ള സ്ഥലം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഇപ്പം ഇവിടെ മെയിനായിട്ട് നടക്കുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കണ്ടു, ഫിഷിംഗ് ആണ്. ഇവിടെ വൈകുന്നേരം വരിക, നിറയെ ആൾക്കാരായിരിക്കും ചൂണ്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സ്വന്തം വെണ്ടുരുത്തിപ്പാലത്തിലൂടെയാണ് നുമ്മയി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 1936-40 ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിസ്റ്റോ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ് ഈ പറയുന്ന വെണ്ടുരുത്തിപ്പാലം നിർമ്മിച്ചത്. ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ഈ ബസ് പോകുന്ന പാലമല്ല, നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ കാണാൻ പറ്റുക, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു കോൺക്രീറ്റ് പാലം അതല്ല കേട്ടോ, ഞാൻ പ്രത്യേകം എടുക്കാം. ആ ദേ ആ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ കോൺക്രീറ്റ് പാലം കണ്ടോ, അത് റെയിൽവേ ബ്രിഡ്ജാണ്. ഈ റെയിൽവേ ബ്രിഡ്ജാണ് 1940 കമ്മീഷൻ ചെയ്തത്. പിന്നെ ഒരു കപ്പൽ വന്ന് ഇടിച്ചുകൊണ്ട് ഈ സാധനം മൊത്തം പൊളിച്ചു കളഞ്ഞിട്ട് ഒരു സിമെൻറ്റഡ് പാലം അവിടെ ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ ബാക്കി പത്രം എന്ന് പറയാനായിട്ട് ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം. നൈസായിട്ട് ചെല്ലാനായിട്ട് ദേ പിള്ളേരോടെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടാ. അതെ, ഈ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റീലൊക്കെ അങ്ങ് ബ്രിട്ടനിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ചെറിയൊരു മോണുമെന്റ് ആയിട്ട് വരും അല്ലേ, നമുക്കങ്ങ് പോയി വിട്ടാലെങ്കിൽ. നിക്ക് ഇവിടം വരെ വന്നിട്ട് ഒരു സെൽഫി എടുക്കാതെ പോയാൽ എങ്ങനെയാ? നല്ലൊരു ഇൻസ്റ്റാഗ്രാമിൽ സ്പോട്ടാന്ന് പിള്ളേർ അറിയട്ടെ. ഈ പാലം പണ്ടങ്ങ് പൊളിച്ചു കളയാൻ പോയതാ. അപ്പം നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെല്ലാം കൂടെ ചേർന്ന് വന്നിട്ട് ഇത് പൊളിക്കാൻ പറ്റില്ല, ഇതൊരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് എന്ന് പറഞ്ഞാണ് ഇതിങ്ങനെ പിടിച്ചു നിർത്തിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉറങ്ങിക്കിടക്കുന്ന സ്ഥലം നമുക്കങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? അടുത്ത നമ്മൾ പോകുന്നത് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിലേക്ക്. അതെ, നമ്മുടെ കൊച്ചിയുടെ ലണ്ടൻ ബ്രിഡ്ജിലേക്ക്. അപ്പോൾ കുറേ പേർക്കൊക്കെ പിടിയിട്ട് കാണും കൊച്ചിയിലെ ഈ ലണ്ടൻ ബ്രിഡ്ജ് ഏതാന്ന്. അതെ, മട്ടാഞ്ചേരി ഹാർബർ ബ്രിഡ്ജ്, അതായത് മട്ടാഞ്ചേരിയിലെ പഴയ ബ്രിഡ്ജിലൂടെയാണ് നമ്മളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും അങ്ങ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ, അതായത് ഒരു 1948 റോബർട്ട് ചാൾസ് ബ്രിസ്റ്റോ എന്ന് പറയുന്ന എഞ്ചിനീയറാണ് ഈ പാലം നിർമ്മിച്ചത്. ഇതുവഴി ഇപ്പോൾ 2-wheelers and 3-wheelers മാത്രമേ പോകാറുള്ളൂ. നമ്മുടെ കൊച്ചിയുടെ ഒരു നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു സ്പോട്ടാട്ടോ, എന്നുവെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൊച്ചിയിലെത്തി എന്നുള്ളൊരു ഫീല്, അല്ലെങ്കിൽ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്ക് കടന്നു എന്നുള്ളൊരു ഫീല്, അത് കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു കീഡലാൻ സ്പോട്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ നടുക്കത്തെ സ്ഥലം നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും, ഷിപ്പ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ പൊക്കാനായിട്ടുള്ളൊരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ ഭാഗം നടുക്കുള്ള ഭാഗം ഫുള്ളി റേസ് ചെയ്യുമായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 16 span സ്റ്റീൽ ആൻഡ് വുഡിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഫൺ ഫാക്റ്റായിട്ട് ഇതിൻ്റെ നടുക്കോശ ഒരു സ്പ്രിംഗ് മെക്കാനിസത്തിലാണ് ഇത് ലിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ പാലം ഇറങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെ ഒരു റെസ്റ്റോറൻറ്റും ഒരു ചെറിയൊരു മോള് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടോട് പോയി കഴിഞ്ഞാൽ ഈ പാലം നല്ല കിടിലനായിട്ട് നല്ല കിടിലൻ വ്യൂ കിട്ടും. അതൊരു പ്രത്യേക ഒരു രസമുള്ള സ്ഥലമാണ്, ഒന്ന് അങ്ങോട്ട് പോയി നോക്കിയാൽ നമുക്ക്. Oh,
വൈകുന്നേരങ്ങളിലൊക്കെ വന്നാൽ അത്യാവശ്യം ചില്ലിതിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. മാത്രമല്ല ഇതിന് മുകളിൽ ഒരു റെസ്റ്റോറൻറ് ഉണ്ട്. അപ്പോൾ ഈ വ്യൂ ഒക്കെ കണ്ട് നല്ലോണം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കിഡിലൻ സ്പോട്ടുമാണിത്. എനിക്കിഷ്ടമുള്ള സ്ഥലമാട്ടോ. അപ്പം ഗായ്സ്, നമ്മുടെ വീഡിയോ ടൂർ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലത്തെ കുറേ സാധനം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം വരുന്നതായിരിക്കും. കട്ട. അപ്പം ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.